राम 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 श्रीराघवं दशरथाल्मजम् अप्रमेयं सीतापतिं रघुकुलान्वय रत्नदीपम् आजानुबाहुं अरविन्ददलायताक्षं रामं निशाचर विनाशकरं नमामि नीलाम्बुदश्यामलकोमलाङ्गं सीतासमारोपित वामभागम् पाणौ महासायगचारुरूपम् नमामि रामं रघुवंशनाथम् श्रीराम राम रामेति रमे रामे मनोरमे सहस्रनामतत्तुल्यं रामनाम वरानने श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वचसा गृह्णामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये आपदाम् अपहर्तारं दातारं सर्वसम्पदं लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम् आञ्जनेयम् अदिपाडलाननं काञ्जनाद्रि कमनीय विग्रहं पारिजाततरुमूल वासिनं भावयामि पवमाननन्दनम्
భావయామి పవమానందనం. హరే రామ 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 హరే హరే, హరే కృష్ణ 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 హరే హరే, హరే రామ 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 హరే హరే, హరే కృష్ణ 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 హరే హరే, హరే రామ 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 హరే హరే, హరే కృష్ణ 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 హరే హరే. శ్రీరామ రామ రామ శ్రీరామచంద్ర జయ, శ్రీరామ రామ రామ శ్రీరామ భద్ర జయ, శ్రీరామ రామ రామ సీతాభిరామ రామ, శ్రీరామ రామ రామ లోకాభిరామ జయ, శ్రీరామ రామ రామ రావణాంతక రామ, శ్రీరామ మమ హృది రమదాం రామ రామ. శ్రీరాఘవాల్మా రామ శ్రీరామ రమావదే, శ్రీరామ రమణీయ విగ్రహ నమోస్తుతే, నారాయణాయ నమో నారాయణాయ నమో నారాయణాయ నమో నారాయణాయ నమ. శ్రీరామనామం పాడి వన్న పైంగిళి పెన్నే, శ్రీరామచరితం నీ చొల్లిడు మడియాదే, శారిక పైదల్ తాను వందిచ్చు వంద్యన్మారే, శ్రీరామ స్మృతియోడే పరన్ను తుడంగినాళ్. కారణనాయ గణనాయకൻ బ్రహ్మాత్మకൻ, కారుణ్యమూర్తి శివశక్తి సంభవൻ దేవൻ, వారణముఖൻ మమ ప్రారబ్ధ విఘ్నങ്ങളേ, వారణం జయదీడువాన్ ఆవోళం వందిక్కున్నే, ఆవోళం
വന്ദിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കർക്കിടകമാസം 1 സുദിനത്തിൽ രാമായണ സംസ്കൃതിയായിട്ട് രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രാമായണ അമൃതം ഇവിടെ ആരംഭിക്കുകയാണ്. കർക്കിടകമാസത്തിൻ്റെ പ്രത്യേകതകൾ, കർക്കിടകമാസത്തിലെത്തുമ്പോഴേക്കും ജ്യേഷ്ഠാഭഗവതിയെ നമ്മൾ പലയിടത്തും കാണാനിട വരുന്നു. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ആ ജ്യേഷ്ഠയുടെ സ്വാധീനം കാണും. ജ്യേഷ്ഠ ആരാണെന്ന് ഓർമ്മിക്കണം, അമംഗള ദേവതയാണ്. അമംഗളങ്ങളെ ഇല്ലായ്മ ചെയ്ത് മംഗളത്തെ പ്രദാനം ചെയ്യുകയാണ് ഈശ്വരാരാധനയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇവിടെ നമ്മൾ പറഞ്ഞു, ചൂലവും മുറവും ആയുധമാക്കിയിട്ടുള്ള അലക്ഷ്മിയെ ഇല്ലാതാക്കാൻ, കഥകൾ വിസ്തരിക്കാൻ നമുക്ക് ഒരു മാസം കൊണ്ട് പറ്റില്ല. പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനേ സാധിക്കുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പണ്ട് ഭാഗവത പുരാണത്തിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്, പാലാഴി മഥന സമയത്ത് ജ്യേഷ്ഠാഭഗവതി സമുദ്രത്തിൽ നിന്നും പൊങ്ങി വന്നു. കറുത്തിരുണ്ട സ്വരൂപത്തോടുകൂടി അത്യുച്ഛത്തിൽ അട്ടഹസിച്ചുകൊണ്ട് എന്നെ ആരെങ്കിലും സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ തീരത്ത് സഞ്ചരിച്ചു. ഭഗവാൻ്റെ സമീപത്ത് ചെന്നു. വിഷ്ണു ഭഗവാൻ ധാരാളം സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ അലക്ഷ്മിക്ക്, ഈ ചേട്ടയ്ക്ക്, ഈ ജ്യേഷ്ഠാഭഗവതിക്ക്. അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിത്യേന പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ. അതാണ് നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ തന്നെ. കാരണം രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തുക എന്ന് പറയുന്നത് തന്നെ ഈ ജ്യേഷ്ഠാ ഭഗവതിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ജ്യേഷ്ഠയ്ക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നത്, പിറകിലുള്ള വാതിൽ അടച്ചിട്ട് മുൻവാതിലിൽ തുറന്നിട്ട് അതിലൂടെയായിരിക്കുന്നു നമ്മൾ ദീപങ്ങളൊക്കെ കാണിക്കുക. അതുപോലെ തുളസിത്തറയും തുളസിയും വീട്ടു മുൻപിൽ ഇല്ലാത്തയിടങ്ങളിൽ, സൂര്യൻ ഉദിച്ചിട്ടും ഉറങ്ങി എഴുന്നേൽക്കാത്ത ഇടങ്ങളിൽ, ഇങ്ങനെ ഒരുപാട് ജ്യേഷ്ഠാഭഗവതിക്ക് സ്ഥാനം കൊടുത്തതായിട്ട് ഭാഗവതത്തിലൊക്കെ പറയുന്നു. അങ്ങനെയുള്ളതൊന്നും ഇല്ലാതിരുന്നാൽ മാത്രമേ നമുക്ക് ജ്യേഷ്ഠാഭഗവതിയെ താൽക്കാലികമായെങ്കിലും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇതിൻ്റെയൊക്കെ പ്രതീകമാണ് നമ്മൾ കർക്കിടക മാസത്തിൽ പല പല പ്രവർത്തനങ്ങളിലൂടെ, പല പല സാധനകളിലൂടെ ഈ പ്രതീകാത്മകമായി ചൂലും മുറവും ഒക്കെ ആ വടക്ക് വളരെ ദൂരെ ഉപേക്ഷിച്ച്, വടക്കോട്ട് ഉപേക്ഷിച്ച് ആ ജ്യേഷ്ഠ ഭഗവതിയെ ഇല്ലായ്മ ചെയ്ത് ശ്രീഭഗവതിയെ വരവേൽക്കുകയാണ് പതിവ്. സത്യത്തിൽ അങ്ങനെയല്ലേ? ആലോചിച്ച് നോക്കുക. ആചാരങ്ങളിലും ചടങ്ങുകളിലും വ്യത്യാസമുണ്ടെങ്കിലും ആത്യന്തികമായി ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ഈ കർക്കിടക മാസത്തെ കാണുന്നത്. അതുകൊണ്ടാണ് സമ്പത്പ്രദായിനിയായിരിക്കുന്ന ദേവിയെ, അതായത് ലക്ഷ്മി സമ്പദധീശ്വരി എന്നാണ്, ആ ലക്ഷ്മി ദേവിയെ നമ്മൾ പൂജിക്കും കർക്കിടക മാസത്തിൽ. നമ്മൾ മനസ്സിലാക്കിയതൊക്കെ വളരെ കൃത്യമാണ്.
പലയിടത്തും ഈ കൃത്യമായിട്ട് ഈ കർക്കിടക മാസത്തിൽ ഇത്തരം ചടങ്ങുകളൊക്കെ നടത്താറുമുണ്ട്. ശ്രീഭഗവതിയെ പൂജിക്കുന്ന ഭഗവതി സേവ, ത്രികാല പൂജ, പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിർബന്ധമായിട്ടുണ്ടായിരുന്നു. ഒരു പൂജയും ഒരു ഹോമവും ഒരു പാരായണവും എന്ന് പറയാറില്ല. ഒരു പൂജയും ഒരു ഹോമവും, അല്ലെങ്കിൽ ഒരു ഹോമവും ഒരു പൂജയും, പാരായണങ്ങളും സദ്ഗ്രന്ഥ പാരായണങ്ങളും നാമജപവും കർക്കിടക മാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടാണ് പണ്ട് കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ തറവാടുകളിലും നമ്മുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും നിലനിന്നിരുന്നത്. കാരണം ഈ ലക്ഷ്മി ഭഗവതിയെ ആവാഹിച്ച്, ശ്രീഭഗവതിയെ ആവാഹിച്ച് പൂജിച്ച് കുടിയിരുത്തുന്നു. കർക്കിടകം 1 മുതൽ തന്നെ പലയിടത്തും ഈ ഹോമം ചെയ്യാറുണ്ട്. ഹോമത്തിൽ നമ്മൾ ഏറ്റവും ലളിതമായിട്ടും സർവ ജനീനമായിട്ടും ചെയ്യുന്നത് ഏതാണ്? ഈ ഗണപതി ഹോമമാണ്. അത് ഈ കർക്കിടകത്തിൽ നിർബന്ധമായിട്ടും നമ്മുടെ ഭവനങ്ങളിൽ ഒരു തവണയെങ്കിലും അതായത് കർക്കിടക മാസത്തിൽ ഒരു വർഷത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിന് വേറെ പ്രമാണമൊന്നും നോക്കാനില്ല. അസുഖം വരുന്ന സമയത്താണ് ചികിത്സ വേണ്ടത്, അതും വരുന്നതിന് തൊട്ട് മുമ്പാണ് വേണ്ടത്. അതുകൊണ്ടാണ് കർക്കിടകത്തിലൊക്കെ ഓരോയിടത്തും ഗണപതി ഹോമം ചെയ്യുന്നത്. അതുപോലെ പൂജ, പൂജ വിഘ്ന നിവാരണത്തിന് കർക്കിടകത്തിൽ അനിവാര്യമായിട്ടുള്ള ഹോമം, ഗണപതി ഹോമം ചെയ്യുന്നതിന് പുറമെ പൂജ ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ ആ ലക്ഷ്മിയെ തന്നെയാണ് അവിടെ ആശ്രയിക്കുന്നത്. എങ്ങനെയാണെന്നറിയോ? ഭഗവതി സേവയായിട്ടാണ്, ശ്രീഭഗവതിയുടെ സേവയായിട്ടാണ് ചെയ്യുന്നത്. സൽക്കർമ്മമായിട്ടാണ് ത്രിമധുരവും പാൽപ്പായസവും നെയ്പ്പായസവും വിശേഷപ്പെട്ട തണ്ണീലാമൃതും ഒക്കെ ആയിട്ട് ത്രികാല പൂജ ചെയ്യുകയാണ്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലൊക്കെ പൂജ ചെയ്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ശ്രീ ലളിതാ സഹസ്രനാമം ജപിക്കുന്നു. ആ ലളിതാ സഹസ്രനാമത്തിൻ്റെ ധ്യാനത്തിൽ തന്നെ ആ ഭാവമുണ്ടേ. ധ്യായേത് പദ്മാസനസ്ഥം വികസിതവദനം പത്മപത്രായ താക്ഷിം ഹേമാഭാം പീതവസ്ത്രം കരകലിതലസദ്ഹേമപത്മം വരംഗിം സർവാലങ്കാരയുക്തം സതതമഭയദം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദം സർവസമ്പത്പ്രദാത്രിം. സകലവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാക്കുന്ന ആ സമ്പത്തും ഉണ്ടാക്കിത്തരുന്ന ആ ഭഗവതിയെ തന്നെയാണ് ശ്രീമാതാ. ശ്രീമഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത. ഈ ഭാവത്തിൽ ആശ്രയിക്കുന്നത് ലളിതാ സഹസ്രനാമത്തോടു കൂടിയിട്ട്. ഇതൊക്കെ കർക്കിടക മാസത്തിൽ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി അലക്ഷ്മിയെ ഇല്ലാതാക്കാനും ലക്ഷ്മിയെ നമ്മൾക്ക് മുറുകെ പിടിക്കാനും ആശ്രയിക്കാനും ഐശ്വര്യം കുടുംബത്തിലുണ്ടാക്കിയെടുക്കാനും ഉള്ള ആചാരങ്ങളായിരുന്നു. ഒരുപാട് പ്രത്യേകതകളോടുകൂടിയിട്ട് വീടുകളും തറവാടുകളും ക്ഷേത്രങ്ങളും അനുഗ്രഹീതമായിത്തീരുന്നു ഇത്തരം സൽക്കർമ്മങ്ങളിലൂടെ. ഒരുപാട് വിശേഷങ്ങൾ ഈ കർക്കിടക മാസത്തിലുള്ളത് നമ്മളൊന്ന് ഒന്ന് അനുസ്മരിക്കുക. ആനയൂട്ട് ഗജയൂട്ടൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, നാടുകളുണ്ട്. അതുപോലെ വീട് ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഭക്തി സംവർദ്ധകങ്ങളും ഈശ്വരോന്മുഖങ്ങളുമായിത്തീരുന്നു ഈ കർക്കിടക മാസത്തിൽ. വിവിധ തരത്തിലുള്ള പൂജകൾ, ഔഷധ സേവ, സുഖചികിത്സ, വിവിധ തരത്തിലുള്ള എന്താ ചവിട്ടി തടവുക എന്നൊക്കെ പറയുന്ന തടവിക്കുക ഒക്കെ ചെയ്യുന്ന ചികിത്സകൾ ഇതൊക്കെ നടക്കുന്ന സമയമാണ്. അതുപോലെ വ്യാസപൗർണമി ആഷാഢമാസത്തിലാണ്, വെളുത്ത വാവിലാണ് എങ്കിലും അത് കർക്കിടകത്തിൽ പലപ്പോഴും വരാറുണ്ട്. ഗുരുവന്ദനത്തിനുള്ള കാലഘട്ടമാണിത്. ഇല്ലനിറ, വല്ലനിറ തുടങ്ങിയിട്ടുള്ളതായ ചടങ്ങുകൾ, പുത്തരി, വാവു ബലി, പിതൃതർപ്പണം നടത്താനുള്ള സമയം, ദേവന്മാരോടും ഋഷിക്കളോടും
അതുപോലെ പിതൃക്കളോടും നമുക്ക് കടം തീർക്കാനുണ്ട്. മൂന്ന് തരത്തിലുള്ള ഋണങ്ങളാണുള്ളത്. അത് മൂന്നും തീർക്കാനുള്ള ചടങ്ങുകളൊക്കെ ഈ കർക്കിടക മാസത്തിലാണ്. ഇത് മൂന്നും ഗണപതി ഹോമം, തൃക്കാല പൂജകൾ, തീർത്ഥാടനം, ഇതൊക്കെ തന്നെ ദേവന്മാരോടുള്ള ആ ഋണം കടം തീർക്കാൻ വേണ്ടിയിട്ട്, പിതൃതർപ്പണം, വാവിന് ബലി സമർപ്പണം, അതായത് തിലോദകം സമർപ്പണം, അതൊക്കെ തന്നെ പിതൃക്കളോടുള്ള കടം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഗുരുവന്ദനം, പുരാണ പാരായണം, സഹസ്രനാമ പാരായണം, രാമായണ പാരായണം, ഇതൊക്കെ തന്നെ ഈ സമയത്ത് ചെയ്യുന്നത്. ഋഷീശ്വരന്മാരോടുള്ള സ്വാധ്യായം, ആ എന്താ കടപ്പാട് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ഋണങ്ങളും തീർക്കാൻ പറ്റിയ സമയം. എല്ലാം ഈ കർക്കിടകത്തിനൊരു പ്രാധാന്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആറുമാസം ഉത്തരായണം, ആറുമാസം ദക്ഷിണായനം. ഈ ദക്ഷിണായനം എന്നുള്ളത് ദേവന്മാരെ സംബന്ധിച്ച് ആറുമാസം പകലും ആറുമാസം രാത്രിയുമാണ്. അതിൽ ഈ ഉത്തരായണം പകലാണ്, ദക്ഷിണായനം രാത്രിയാണ് എങ്കിൽ നമ്മുടെ ഒരു വർഷം ആണ് ദേവന്മാർക്ക് ഒരു ദിവസമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സന്ധ്യാസമയത്തിന് തുല്യമാണ് നമ്മുടെ കർക്കിടകം. കാരണം രാത്രി ആരംഭിക്കുന്നത് സന്ധ്യയോടുകൂടിയിട്ടാണ്, ഇപ്പോൾ രാത്രിക്ക് മുൻപായിട്ടുള്ള സമയമാണ്. അതുകൊണ്ടാണ് കർക്കിടകം സന്ധ്യയ്ക്ക് തുല്യമാണെന്ന് പറയാൻ കാരണം. സന്ധ്യാസമയത്ത് രാമനാമമാണ് ഏറ്റവും ശ്രേഷ്ഠം. സന്ധ്യയ്ക്ക് പല പല പ്രത്യേകതകളുമുണ്ട്. സന്ധ്യയ്ക്ക് സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൽക്കർമ്മമായ ശ്രേഷ്ഠമായ നാമജപം മാത്രമാണ് വിധിച്ചിരിക്കുന്നത്. സർവ സന്ധ്യ സർവത്ര വർജയിൽ എന്നാണ് പ്രമാണം. ശ്രീ പരമേശ്വരൻ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി തുടങ്ങിയിട്ടുള്ള മൂന്ന് നേത്രങ്ങൾ കൊണ്ടും നോക്കുന്നതായ സമയമാണ് സന്ധ്യാസമയം. ഒരു ഭീഷണമായ സമയം, ഒരു ഭീകരമായ അന്തരീക്ഷമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്ത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിലേക്ക് എത്തിച്ചേരണം. അശുദ്ധരായിട്ടിരിക്കരുത്. ആഹാരാദികൾ, അന്നപാനാദികൾ കഴിക്കുവാൻ പാടില്ല. ആയുധങ്ങൾ എടുക്കരുത്. തലമുടി അഴിച്ചിടരുത്. ദുഷ്ടചിന്തകൾ ഉണ്ടാക്കരുത്. സഹസ്രനാമതത്തുല്യം രാമനാമവരാനനെ, സഹസ്രനാമത്തിന് തുല്യമായ രാമനാമം ഈ സന്ദർഭത്തിൽ നമ്മൾ ജപിക്കുന്നു. സത്സംഗം, സത്ചിന്തകൾ, പ്രാർത്ഥനകൾ, ഇതിനൊക്കെയാണ് പ്രാധാന്യം. സത്സംഗത്തിനും നല്ല ചിന്തകൾക്കും നല്ല പ്രാർത്ഥനകൾക്കും ഒന്നും തന്നെ വേറെ വിഭാഗീയതകളില്ല, മതമില്ല. ദീപം കൊളുത്തി സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവർക്കൊക്കെ അത് ചെയ്യാവുന്നതാണ്. കുടുംബത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏറ്റവും ശ്രേഷ്ഠമാണ്. പിന്നീടാണ് നമ്മൾ സദ്ഗ്രന്ഥ പാരായണം, സ്തോത്രങ്ങൾ, രാമായണം, അതുപോലെയുള്ള മറ്റ് നാമ സഹസ്രനാമ ജപം, ഇതൊക്കെ തന്നെ ഈ സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഭവനങ്ങളിൽ കർക്കിടകം, കർക്കിടക മാസത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അക്ഷയമായ ഫലമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഹൈന്ദവ ഭവനങ്ങളിൽ ഒക്കെ തന്നെ കർക്കിടക മാസം രാമായണ മാസമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മൾ നാളെ, അതായത് ഇന്നിപ്പം നമ്മൾ ആരംഭിച്ചു സംക്രമം ഒന്ന്, നാളെ മുതൽ വീണ്ടും നമ്മൾ രാമായണത്തിലെ മഹത്തായിട്ടുള്ള ആ ചിന്തയിലേക്ക് മനസ്സ് കടന്ന് ചെല്ലണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ കൂടുതൽ കൂടുതൽ അടുക്കുക. വെറുതെ രാമായണ ശബ്ദം നമ്മുടെ കുടുംബങ്ങളിൽ മുഴങ്ങട്ടെ. രാവിലെയും വൈകുന്നേരവും തുറന്നു വയ്ക്കുകയെങ്കിലും ചെയ്യുക ഉച്ചത്തിൽ. കാരണം അത് മുഴങ്ങുമ്പോൾ തന്നെ പരിശുദ്ധി ഉണ്ടാവും. ഗൃഹങ്ങളെ, ഭവനങ്ങളെ ഒക്കെ പരിപാവനമാക്കി തീർക്കും രാമായണധ്വനി, രാമനാമം, രാമായണത്തിൻ്റെ സന്ദേശം. അത് നമുക്ക് വേണ്ടതുപോലെ ഏറ്റെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പാരിലുള്ള അജ്ഞാനികൾക്കറിവന്തക്കവണ്ണം ശ്രീരാമചരിതം ഞാനിങ്ങനെ ചൊല്ലിയിടിനൻ ശ്രീരാമചന്ദ്രസ്വാമിയൻ മാനസേ വസിക്കേണം ശ്രീ മഹാലക്ഷ്മിയോടുമതിനു വന്ദിക്കുന്നേ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിമഹീഷാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.